എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അവന് കുഞ്ഞു അവയെ കാണിച്ചുകൊണ്ടാണ്. ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് എല്ലാവരും അവളുടെ അമ്മയോട് പറയും ഇത് എന്താ ആരോഗ്യമുള്ള കൊച്ചാണെന്ന്. ഇവളേതാ പെൺകൊച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ അതെ എന്ന് പറയും. അവളുടെ പേര് ജോ എന്നാണ്. അവളെ കൊച്ചിലെ തൊട്ടേ കാണാനൊരു ഭംഗിയും ഇല്ലായിരുന്നു. അവളെ കണ്ടാൽ തന്നെ ആൺകുട്ടികളെ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ കസിൻസ് അവളെ കളിയാക്കും. എന്നിട്ട് പറയും ജോ വലുതാകുമ്പോൾ സർജറി ചെയ്യണമെന്ന്. പക്ഷെ അവളുടെ അമ്മ അവളോട് പറയും നീ നന്നായി പഠിച്ചാൽ എല്ലാം നേരെയാകുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അവളോടുള്ള എല്ലാവരുടെയും പെരുമാറ്റം ഇതേപോലെ തന്നെയാണ്. അത് കാരണം അവൾ പ്രിൻസസിന്റെ വേഷം കെട്ടി എല്ലാവരുടെയും മുന്നിൽ ചെല്ലുമ്പോഴും എല്ലാവരും അവളെ കളിയാക്കും. എന്നിട്ട് പറയും അവളെ കണ്ട ഒരു മോൺസ്റ്ററിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന്. ഇത് കേട്ടിട്ട് ജോയ്ക്ക് ഒരുപാട് വിഷമമാവും. അങ്ങനെ അവളെ അവളെ കയ്യിലുണ്ടായിരുന്ന ക്യൂട്ടായിട്ടുള്ള എല്ലാ സാധനങ്ങളും കളഞ്ഞിട്ട് ഒരു ബുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങും. ആ ബുക്കിന്റെ പേരാണ് ദ കേഴ്സ് ഫേസ്. അങ്ങനെ ഹൈസ്കൂളിൽ എത്തുമ്പോൾ ജോ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നോക്കും. പക്ഷേ എല്ലാവരും അവളെ ഇഗ്നോർ ചെയ്യും. അവിടെ ഒരു പെൺകൊച്ചുണ്ട്, അവളുടെ പേരാണ് സെമി. അവള് ജോയെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യും, അവളെ കൊണ്ട് ഒരുപാട് ജോലി എടുപ്പിക്കും. ഇതിന്റെ എല്ലാ ഇടയ്ക്ക് ജോയ്ക്ക് അവിടെ വെച്ചൊരു ഫ്രണ്ടിനെ കിട്ടും. അവൻ ഹൈസ്കൂളിലെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അവൻ്റെ പേര് ഹൻസു. അവൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് നമ്മുടെ ജോയിക്ക് തോന്നും അവനവളെ ഇഷ്ടമാണെന്ന്. അടുത്ത സീനിൽ നമ്മൾ ജോയെ കാണും. അവൾ കിച്ചണിൽ കുക്കീസ് ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് അവൾ അതിനെ ഒരു ബോക്സിൽ പാക്ക് ചെയ്യും. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് അവളുടെ അമ്മ അവളെ ഒരുപാട് വഴക്ക് പറയും. കാരണം അവളുടെ ഗ്രേഡ് താന്നു പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവൾ കിച്ചണിൽ ഒരുപാട് സമയവും ചെലവഴിക്കുന്നു. എന്നിട്ട് അവൾ ഹൻസന് വേണ്ടി ഒരു ലെറ്റർ എഴുതും. എന്നിട്ട് അതിനെ കുക്കീസിൻ്റെ ബോക്സിൽ പാക്ക് ചെയ്ത് വെക്കും. അടുത്ത ദിവസം ജോ ഹൻസുവിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി റെഡിയായിരുന്നു. അങ്ങനെ അവൾ ബസ്സിൽ കയറുമ്പോൾ അവൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. പക്ഷേ എപ്പോഴാണോ സെമി വരുന്നത്, എല്ലാവരും അവൾക്ക് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങും. പിന്നീട് ജോ അവളുടെ ക്ലാസ്സിൽ ആ കുക്കീസിന്റെ ബോക്സ് വെച്ചിട്ട് പോകുമ്പോൾ സെമിയും ഫ്രണ്ട്സും വന്ന അത് തുറന്നു നോക്കും. അത് കണ്ടിട്ട് ഹൻസുവിനെ ഇഷ്ടമാണെന്നും അവൾ എന്ന് അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്നും അവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ജോ ആ ബോക്സ് ഹൻസുവിന് കൊടുക്കും. എന്നിട്ട് അവൾ പറയും അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. പക്ഷെ അവിടെ വെച്ച് ഹൻസുവിന്റെ മൈൻഡ് ചേഞ്ച് ആവും. അവനവളുടെ ഗിഫ്റ്റിനെ വലിച്ചെറിയും. എന്നിട്ട് അവളെ ഇൻസൾട്ട് ചെയ്യും. അപ്പോഴവിടേക്ക് സെമിയും ഫ്രണ്ട്സും വരും. അവരെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ജോ ഒരുപാട് അപ്സെറ്റ് ആവും. എന്നിട്ട് അവൾ അവരോട് ചോദിക്കും നിങ്ങൾ എന്തിനാ എന്നെ ഇത്രയും വെറുക്കുന്നത്, ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ. ഇതിന് മറുപടിയായി സെമി പറയും കാരണം നിന്നെ കാണാൻ ഒട്ടും കൊള്ളില്ല, അതുകൊണ്ടാണ് നിന്നെ ആരും ഇഷ്ടപ്പെടാത്തത്. ഇതെല്ലാം കേട്ടിട്ട് ജോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും. അപ്പോഴവൾ കാണും സെമി ആ വീഡിയോ ഇന്റർനെറ്റിൽ അപ്ലോഡ് ആക്കിയെന്ന്. അത് കാരണം ജോയ്ക്ക് ഒരുപാട് വിഷമമാവും. അങ്ങനെ അവസാനം ഇത്രയും സംഭവിച്ചതിന്റെ പേരിൽ അവൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ടെറസിന്റെ മുകളിൽ പോകും. അവിടെ വെച്ച് അവൾ ഒരു ആക്ടറിന്റെ പോസ്റ്റർ കാണും, അവനും സൂയിസൈഡ് ചെയ്തിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ ഫാൻസ് അവന് വേണ്ടി ഒരുപാട് വിഷസ് പറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ജോ അവളുടെ മൈൻഡ് ചേഞ്ച് ആക്കും. എന്നിട്ട് പിന്നോട്ട് നടക്കാനൊരുങ്ങും. പക്ഷേ അതേസമയം ഒരു ചെറുക്കൻ വന്ന് അവളെ രക്ഷിക്കും. അവൻ്റെ പേര് ലീസു. അവന് തോന്നും ജോ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന്. പക്ഷേ അവൻ അറിയത്തില്ലായിരുന്നു അവൾ അവളുടെ മൈൻഡ് ചേഞ്ച് ആക്കിയത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ജോയുടെ ഗ്ലാസ് തറയിൽ വീണ് പൊട്ടിപ്പോകും. അതുകൊണ്ട് അവൾക്ക് അവൻ്റെ ഫേസ് നന്നായി കാണാൻ പറ്റില്ല. അപ്പോൾ ലീസു അവളോട് പറയും നീ പ്രശ്നങ്ങളെ നേരിടാൻ പഠിക്കണം, അല്ലാതെ സൂയിസൈഡ് ചെയ്യുകയല്ല വേണ്ടത് എന്ന്. അത് കഴിഞ്ഞ് ജോ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ അവൾ മറിഞ്ഞു വീഴും. കാരണം അവളവളുടെ കണ്ണാടി വെച്ചിട്ടില്ലായിരുന്നു. അത് കാരണം ലീസു അവളെ മുതുകിലെടുത്ത് താഴേക്ക് കൊണ്ടുപോകും. അടുത്ത സീനിൽ നമ്മൾ കാണും എപ്പോഴാണോ ജോ വീട്ടിലെത്തുന്നത്, അവളുടെ അമ്മ അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവൾക്ക് തോന്നും അവളുടെ അമ്മ അവൾക്ക് വേണ്ടിയാണ് കരയുന്നതെന്ന്. പക്ഷേ സത്യത്തിൽ വേറെ എന്തോ കാരണം കൊണ്ടാണ് അവർ കരഞ്ഞത്. അതുകൊണ്ട് ജോ അവളുടെ റൂമിലിരുന്ന് ആലോചിക്കും, അതായത് അവളിനി എങ്ങനെ സ്കൂളിൽ പോകുമെന്ന്. അവൾ തീരുമാനിക്കും, അതായത് അവളിനി സ്കൂളിൽ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ അവളുടെ അമ്മയും ചേച്ചിയും ഇരുന്ന് സംസാരിക്കുകയായിരുന്നു, അതായത് അവളുടെ അച്ഛൻ വരുത്തി വെച്ച കടം അവരുടെ വീട് വിറ്റ് തീർക്കണമെന്ന്. അതേസമയം നമ്മുടെ ജോയ്ക്ക് അവളുടെ ഫ്രണ്ട്സ് ഒരുപാട് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് അയച്ചു കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം അവൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെല്ലാം അവളെ നോക്കി ഒരുപാട് ചിരിക്കാൻ തുടങ്ങും. കാരണം അവൾ ഒരുപാട് ഫണ്ണി ആയിട്ടാണ് മേക്കപ്പ് ചെയ്ത് വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അവളുടെയും മേക്കപ്പിൻ്റെ അവളുടെ അമ്മയും പേടിച്ചു പോകും. എന്നിട്ട് അവളെ വഴക്ക് പറയും നീ നിന്നെ ഏത് കോലാക്കിയാ വെച്ചേക്കുന്നത് എന്ന് ചോദിച്ച്. എന്നിട്ട് അവരവളോട് പറയും നമ്മൾ ഈ വീട് വിട്ടിട്ട് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണ്, അതുപോലെ തന്നെ നിന്നെ വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പോവുകയാണ്. ഇത് കേട്ടിട്ട് ജോയ്ക്ക് ഒരുപാട് സന്തോഷമാവും. കാരണം അവളെ ഇനി മുതൽ ബുള്ളി ചെയ്യാൻ വേണ്ടി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അവൾ അവളുടെ റൂമിലിരുന്ന് ഒരുപാട് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കാണും. എന്നിട്ട് അടുത്ത ദിവസം ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി കടയിൽ പോകും. എന്നിട്ട് അവൾ രാത്രി മുഴുവൻ ഇരുന്ന് സ്വന്തമായിട്ട് മേക്കപ്പ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും പെർഫെക്റ്റ് ആകുന്നത് വരെ. പിന്നീട് നമ്മൾ കാണും, അതായത് ജോയും അവരുടെ ഫാമിലിയും ഏത് സിറ്റിയിലേക്കാണോ പോകുന്നത് അവിടെ തന്നെയാണ് ലീസും സ്റ്റേ ചെയ്യുന്നത് എന്ന്. അങ്ങനെ ജോ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ട്രൈ ചെയ്ത് റൂമിന് പുറത്ത് വരുമ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൂടെ തന്നെ അവളുടെ ഫാമിലിയും അവളെ കണ്ട് ഒരുപാട് ഞെട്ടും. അത് കഴിഞ്ഞ് അവൾ അവളുടെ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാവരും അവളെ കണ്ട് ഒരുപാട് ഇമ്പ്രസ് ആകും. സത്യത്തിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്ത സ്കൂളിലാണ് ലീസും പഠിക്കുന്നത്. പക്ഷേ അവൾക്ക് അവനെ കണ്ടിട്ട് മനസ്സിലാവില്ല, കാരണം അവനവളെ സൂയിസൈഡ് ചെയ്തതിൽ നിന്ന് രക്ഷിക്കുന്ന സമയത്ത് അവൾ അവളുടെ ഗ്ലാസ് വെച്ചിട്ടില്ലായിരുന്നല്ലോ. പിന്നീട് നമ്മൾ കാണും, അതായത് നടന്ന് നടന്ന് ജോ ലീസുവിന്റെ മുറിയിൽ ചെന്ന് ഇരിക്കുന്നത്. പക്ഷേ അവളുടെ മേക്കപ്പ് മുഴുവൻ അവന്റെ കോട്ടിൽ പറ്റിപ്പിടിക്കും. അതിനെ അവൾ വൃത്തിയാക്കാൻ നോക്കും. പക്ഷേ അത് വൃത്തിയാക്കും
ഉണ്ടാവില്ല. അങ്ങനെ എപ്പോഴാണോ ലീസ അവന്റെ കോട്ടിൽ എന്തോ പറ്റിയിരിക്കുന്നത് കാണുന്നത് അവന് മനസ്സിലാകും അത് ജോയെ കാരണമാണെന്ന്. അതുകൊണ്ട് അവൻ അവന്റെ കോട്ടൂരി ജോയുടെ മുകളിൽ വലിച്ചെറിയും. എന്നിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാൻ പറയും. പക്ഷേ ജോ അതിനെ വൃത്തിയാക്കാൻ വേണ്ടി വാഷ്റൂമിൽ കൊണ്ടുപോകും. എങ്കിലും അത് വൃത്തിയാവില്ല. കാരണം അവളുടെ മേക്കപ്പ് വാട്ടർ പ്രൂഫ് ആയിരുന്നു. എന്ന് കണ്ടിട്ട് അവൾ അവനോട് പറയും, അതായത് അവന്റെ കോട്ട് അവൾ ഡ്രൈ ക്ലീൻ ചെയ്ത് കൊണ്ടു കൊടുക്കാമെന്ന്. പിന്നീട് അവൾ അവളുടെ ക്ലാസ്സിൽ എത്തുമ്പോൾ എല്ലാവരും അവളെ ഒരുപാട് പൊക്കി പറയും. അങ്ങനെ അവൾക്ക് അവിടെ വെച്ച് ഫ്രണ്ട്സിനെ കിട്ടും. അതിൽ ഒരാളുടെ പേര് സൂചിൻ എന്നായിരുന്നു. പിന്നീട് ക്ലാസ് തീരുന്നതും അവർ മൂന്ന് പേരും ചേർന്ന് ലഞ്ചിന് പോകും. കൂടെ തന്നെ കുറച്ച് കറങ്ങാനും പോകും. ഇങ്ങനെ നമ്മുടെ ജോ ഒരുപാട് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കാരണം അവൾക്ക് അവസാനം നല്ല ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ എന്നോർത്ത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾ അവളുടെ റൂമിലിരിക്കുമ്പോൾ അവളുടെ അനിയൻ വന്ന് ജോയുടെ കുറച്ച് വൃത്തികെട്ട ഫോട്ടോസ് എടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഇത് കാരണം അടി കൂടാൻ തുടങ്ങും. ജോ അവനോട് ആ ഫോട്ടോസ് ഡിലീറ്റ് ആക്കാൻ പറയും. പക്ഷേ അവനത് കേൾക്കില്ല. അങ്ങനെ അവർ രണ്ടുപേർക്കും ഇടയിൽ നല്ല അടിയാവും. ഫോട്ടോസ് ഡിലീറ്റ് ആക്കണമെങ്കിൽ അവന് പകരമായിട്ട് ഡെമോൺ വോളിയമിന്റെ ആൽബം വേണമെന്ന് പറയും. അതുകൊണ്ട് അവൾ ആ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി ഒരു ബുക്ക് സ്റ്റോറിൽ പോകും. അവിടെയാണ് അവൾ കുഞ്ഞിലെയും പൊക്കോണ്ടിരുന്നത്. അങ്ങനെ അവൾ അവിടെ വെച്ച് ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. പക്ഷേ അതേസമയം അവിടേക്ക് ലീസ് വന്ന് ആ ബുക്ക് എടുക്കും. അവൾ അവന്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും. പക്ഷെ രണ്ടുപേരും തറയിൽ വന്ന് വീഴും. പെട്ടെന്ന് അവളെ എണീറ്റ് അവളുടെ മുഖം മറച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. കാരണം അവളിപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടില്ലായിരുന്നില്ല.